പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ. മെൻഡൽ എന്ന് പറയുമ്പം ഗ്രിഗർ ജോഹൻ മെൻഡൽ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, 1800s കുറേയധികം എക്സ്പെരിമെൻറ്റ്സിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സാണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന പുതിയ ഒരു ശാസ്ത്രശാഖയ്ക്ക് തന്നെ തുടക്കം കുറിക്കുന്നത്. അപ്പം മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്കറിയാം മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൽ കുറേയധികം മാത്തമാറ്റിക്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. കുറേയധികം കണക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് അന്നുണ്ടായിരുന്ന സയൻറ്റിസ്റ്റിനൊന്നും തന്നെ ഇത് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേയധികം കാലം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ആരും തിരിഞ്ഞു നോക്കാതെ അത് കുറേ കാലം അങ്ങനെ തന്നെ കടന്നു. അതിനുശേഷം ഇതേപോലുള്ള സിമിലർ ആയിട്ടുള്ള വേറൊരു എക്സ്പെരിമെൻറ്റ് കൊണ്ടുവന്നപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഓർത്തെടുക്കുന്നത്. അപ്പം മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സിൽ ധാരാളം കണക്കും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം പ്ലാൻസിനെ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തതാണ്. കുറേ അധികം പ്ലാൻസിൽ ആൾ എന്ത് ചെയ്യും, ആൾ ഈ എക്സ്പെരിമെൻ്റ് എല്ലാം കണ്ടക്ട് ചെയ്യും, എന്നിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തത്. അപ്പം എത്രത്തോളം പ്ലാൻസിനെ കൂടുതലായിട്ട് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നോ അത്രത്തോളം അതിന് എന്തുണ്ട്, ആക്സെപ്റ്റൻസ് കൂടും അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യത കൂടും, ആക്യുറസി കൂടും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലോസ് ആണ് ആൾ പറയുന്നത്, അല്ലാതെ ഒരു ഊഹം അങ്ങനത്തെ കാര്യമൊന്നുമല്ല, കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കൃത്യമായിട്ട് അദ്ദേഹം ലോ പറയുന്നുണ്ട് ഇന്നതൊക്കെയാണ് കാര്യം. ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രഗേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയേക്കാം, ഒരു ചാൻസ് അല്ല, അത് ഷുവറിറ്റിയോട് കൂടിയാണ് ആൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറേ അധികം സാമ്പിളിൽ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മെൻഡൽ ആളുടെ പരീക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പീ പ്ലാൻസ് ആണ്. അപ്പം എങ്ങനത്തെ പീ പ്ലാൻസ് ആണ് ആൾ യൂസ് ചെയ്തിരിക്കുന്നത്, ട്രൂ ബ്രീഡിംഗ് പീ പ്ലാൻസ്. ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ അല്ലെ, നമ്മളിപ്പം ടോൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു പ്ലാന്റിൽ ടോളിൻ്റെ ക്യാരക്ടർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതായത് അതിൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ടോളായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൽ ടോളിൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരു കാരണവശാലും ഡ്വാഫിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ കുട്ടികൾ കംപ്ലീറ്റും ടോള് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതുപോലെ തന്നെ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിലും ടോളിൻ്റെ ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഡ്വാഫിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലാന്റ് അല്ലേ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ മാത്രം ഉള്ളൊരു പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്. അപ്പം അങ്ങനത്തെ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽഫ് പോളിനേഷൻ ചെയ്യുന്നത്. സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനെ അതിനെ തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രോസ് ചെയ്യാണ്, അതായത് അതിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് അതിൻ്റെ തന്നെ സ്റ്റിക് മേൽ ഡസ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ സെൽഫ് പോളിനേഷൻ കുറേ അധികം ജനറേഷനിൽ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം ഉണ്ടാവുന്ന ആ ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു ട്രൂ ബ്രീഡിംഗ് പ്ലാൻ വെറൈറ്റി ആയിരിക്കും. അപ്പം മെൻഡൽ 14 ട്രൂ ബ്രീഡിംഗ് പി പ്ലാൻസിന് എടുത്തു. അപ്പം ഈ 14 ടൈപ്പ് പി പ്ലാൻസിന് ഇയാൾ എടുത്തേക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ, അതായത് പെയറായിട്ടാണ് എടുത്തേക്കുന്നത്, അതായത് ഒരെണ്ണം വന്നിട്ട് ടോളാണെങ്കിൽ മറ്റേത് ഡ്വാഫ്, അപ്പം അങ്ങനത്തെ പെയറായിട്ടാണ് എടുത്തേക്കുന്നത്, അതായത് ഹൈറ്റിൻ്റെ ഒരു പെയർ, ഹൈറ്റിൻ്റെ പെയർ എന്ന് പറയുമ്പം ടോളും ഡ്വാഫും. ഇനിയിപ്പം സീഡ് കളറിൻ്റെ പെയറാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ സീഡ് കളർ വന്നിട്ട് യെല്ലോ, മറ്റേ പ്ലാന്റിൻ്റെ സീഡ് കളർ വന്നിട്ട് ഗ്രീൻ. അപ്പം അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പം എത്ര ക്യാരക്ടേഴ്സ്, എത്ര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ആൾ സെലക്ട് ചെയ്തേക്കുന്നത്, 7 അല്ലേ, 7 ക്യാരക്ടേഴ്സ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത് മൊത്തം. അപ്പോൾ 7 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ട്രേറ്റ്സ് വരും, 14 ട്രേറ്റ്സ് വരും അല്ലേ. കാരണം എന്താണ്, കാരണം സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ടോൾ എന്ന് പറയുന്നൊരു ട്രേറ്റും വരും, ഡ്വാഫ് എന്ന് പറയുന്നൊരു ട്രേറ്റും വരും. ഇനിയിപ്പം നമ്മൾ സീഡ് ഷേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ റിങ്കിൾഡ് എന്ന് പറയുന്ന ഒരു ട്രേറ്റും വരും, അതുപോലെ തന്നെ റൗണ്ട് എന്ന് പറയുന്നൊരു ട്രേറ്റും വരും. അപ്പം അങ്ങനെയാണ് ആൾ 14 ടൈപ്പ് പി പ്ലാൻസ് എടുത്തേക്കുന്നത്, അതായത് ഓരോന്നിലും ഈ ട്രേറ്റിലാണ് വ്യത്യാസം വരുന്നത്. ഇപ്പം നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലാൻസ് തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത് വന്നിട്ട് ഹൈറ്റിലായിരിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മെൻഡല് എങ്ങനെയാണ് പ്ലാൻസിന് സെലക്ട് ചെയ്തേക്കുന്നത്, പെയറായിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതായത് ഒരു ഒരു പെയർ പ്ലാൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയർ ഓഫ് പ്ലാൻസിൽ ഒരേ ഒരു ക്യാരക്ടറിൽ മാത്രമേ വ്യത്യാസം കാണുള്ളൂ. ഇപ്പോൾ ഹൈറ്റിൻ്റെ കേസാണെങ്കിൽ ഒരു പ്ലാന്റ് വന്നിട്ട് ടോളും മറ്റേ പ്ലാന്റ് വന്നിട്ട് ഡ്വാഫുമാണ്. ഈ ഒരു പ്ലാൻസ് തമ്മിൽ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ മെൻ്റൽ എടുത്തേക്കുന്ന പ്ലാൻസ് അല്ലെ, ഒരു പെയർ പ്ലാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പെയർ ഓഫ് പ്ലാൻസിൽ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ 7 ടൈപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.